കൊച്ചി വൈറ്റിലയിൽ വൻ ഗതാഗത കുരുക്കിനെ തുടർന്ന് നട്ടം തിരിഞ്ഞു ജനങ്ങൾ. റെയിൽവേ മേൽപ്പാലത്തിൽ ലോറി ടയർ പൊട്ടി കുടുങ്ങിയതാണ് മണിക്കൂറുകൾ നീണ്ട കുരുക്കിന് കാരണമായത്. പ്രശ്നം രൂക്ഷമായിട്ടും ട്രാഫിക് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇടപെടൽ ഉണ്ടായില്ല എന്നും ആക്ഷേപമുണ്ട്. വൈറ്റില ഫ്ലൈഓവറിനോട് ചേർന്നുള്ള റെയിൽവേ മേൽപ്പാലത്തിൽ വെച്ചാണ് തൃശൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന ചരക്ക് ലോറിയുടെ പിറകിലത്തെ രണ്ട് ടയറും പൊട്ടിയത്. ചെറിയ പാലത്തിൽ ലോറി കുടുങ്ങി വാഹനങ്ങൾ ഒരു വരിയായി വിടേണ്ടി വന്നതോടെ വൈറ്റില മുഴുവനും കുരുക്കിലായി. വൈറ്റില ഫ്ലൈഓവറിലും ഇടറോഡുകളിലും വാഹനങ്ങൾ അനങ്ങാതെ നിരനിരയായി കിടന്നു. രാവിലെ ഓഫീസിലെത്തേണ്ടവരും ആശുപത്രി അടക്കമുള്ള ഇടങ്ങളിലേക്ക് പോകേണ്ടവരും പൊരിവെയിലത്ത് മണിക്കൂറുകളോളം കിടന്നു. കുണ്ടന്നൂർ തൊട്ടുള്ള ബ്ലോക്കാണ് കുണ്ടന്നൂർ. ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ഒരു നിവൃത്തിയില്ലട്ടാ. 1 hour ആയി. ആക്ച്വലി ഒബ്രോണിലാണ് വാക്കിങ്. 9 o'clockന് ഇറങ്ങി 10:15 ആയി പോയി. പുറകെ ആംബുലൻസ് കിടപ്പുണ്ട്, പല വണ്ടികൾ കിടപ്പുണ്ട്. വൈറ്റിലയിലെ വൻ കുരുക്ക് കൊച്ചി നഗരത്തിലെ മറ്റു പലയിടങ്ങളിലും ഗതാഗത സ്തംഭനം ഉണ്ടാക്കി. സ്ഥിതിഗതികൾ സങ്കീർണമായിട്ടും ലോറി വേഗത്തിൽ നീക്കം ചെയ്യാനും ഗതാഗതം നിയന്ത്രിക്കാനും ആവശ്യത്തിന് ട്രാഫിക് പോലീസും ഉണ്ടായില്ല. എവിടെ പോലീസ്? രാഷ്ട്രീയക്കാരെ വലിയ വണ്ടിയെല്ലാം ഒതുക്കിയിടാൻ പറഞ്ഞിരുന്നെങ്കിൽ രാവിലെയുള്ള ആൾക്കാർ ആവശ്യങ്ങളെല്ലാം നടന്നേനെ. ഒടുവിൽ രാവിലെ 8:30 തുടങ്ങിയ ഗതാഗത കുരുക്കയഞ്ഞത് 11 മണിയോടെ. സംസ്ഥാനത്തെ ഏറ്റവും പ്രധാന ജംഗ്ഷനായ വൈറ്റിലയിലെ കുരുക്ക് പരിഹരിക്കാൻ കോടികൾ മുടക്കി ഫ്ലൈഓവറും മറ്റും നിർമ്മിച്ചെങ്കിലും പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാകുന്നില്ലെന്നാണ് വ്യക്തമാകുന്നത്. അനുബന്ധ റോഡുകളുടെ വികസനം എങ്ങുമെത്താത്തതാണ് പ്രതിസന്ധി തീർക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.